ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിച്ചസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതും 6 വ്യത്യസ്ത രീതിയിലുള്ള കപ്പ് കേക്കാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബീറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസോളം പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരിപ്പയിലിട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള ആ മുട്ടയുടെ മിക്സിയിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഇത് വേറൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് പതുക്കെ പതുക്കെയാണ് ഇളക്കി കൊണ്ടിരിക്കേണ്ടത്. ഞാനിത് ഫസ്റ്റ് മോഡലാക്കിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രിൽ പാനിലാണ് ഇത് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഇത് ഗ്രിൽ പാൻ, അതുപോലെ തന്നെ ഡബിൾ സൈഡ് പാൻ എന്നൊക്കെ ഇതിനെ പറയാം. അപ്പോൾ നമുക്ക് കപ്പ് കേക്ക് തയ്യാറാക്കാനും അതുപോലെ ചിക്കനൊക്കെ ചുടാൻ പറ്റിയ ഒരു അടിപൊളി പാനാണിത്. ഇത് ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സൈഡും ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തിരിച്ചു മറിച്ച് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ കപ്പ് കേക്ക് ആണ് ഇതുപോലത്തെ ഒരു ട്രൈ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇതിൽ ഞാൻ ഓയില് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ തയ്യാറാക്കിയ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത് ഞാൻ 4 സ്റ്റാർ ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നേരത്തിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ തയ്യാറാക്കിയ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത് ഞാൻ 4 സ്റ്റാർ ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ എടുത്ത ബാറ്ററിൽ നിന്നും കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഈ ബിസ്ക്കറ്റ് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതല്പം ടൈറ്റാണ്, ബാറ്റർ ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് 1 സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സാക്കി ലൂസാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാറ്ററിൻ്റെ ഒരു പരി. അപ്പോൾ ഈ ബാറ്റർ നമുക്ക് ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ അടുത്ത കേക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു മുട്ടയുടെ മിക്സ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് അട്ടപ്പൊടി, ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സോഡപ്പൊടിയും 1/2 ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ആ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ 3-ാമത്തെ കേക്കും ഇവിടെ തയ്യാറായി. ഇനി ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോണത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള കേക്ക് ബാറ്റർ ഉണ്ടല്ലോ, ഫസ്റ്റ് കേക്ക് ഒഴിച്ചിട്ടുള്ള ബാറ്റർ, അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതും കൂടി ഈ ട്രയലിലോട്ട് ഒന്ന് ഒഴിച്ചെടുക്കുക. ഇനി ബനാന കേക്കാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സെയിം ബാറ്റർ തന്നെ എടുക്കുക. അതിലേക്ക് ഇതുപോലെ ബനാന നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതും കൂടി ഈ ട്രയലിലോട്ട് ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ 5-ാമത്തെ കപ്പ് കേക്കും കപ്പ് കേക്ക് ബാറ്ററും തയ്യാറായി.
ini last itu yang pernah le zebra cake kan, apa adanya itu mulai first vanilla cake batter nak kira lo, aduh first je cerdurka, pini mulai cocoa powder itu te chocolate batter daya laki, apa aduh adanya makulah korcoyka, pini medium vanilla icurka, pini chocolate yang ini repeat itu ni dikka, apit de, elah cake batterum, elah trail lo icurku, mulai full light icurkiru de, oru ada mukkale baga meri icurka, karena itu pungi medium. Apa full light itu icurkir deh. Apa agaknya sih ini try udah itu ada mukal baga tolai itu nih. Ini itu boleh itu toothpick ke cete dulu nih barengnya udah. Nah, itu dah itu cake kudu decorate itu udah kena. Apa decoration berbeda yang ada kena deh. Apa nih kristal lah boleh decorate ya. Apa batter ekornya dari mumi grill panen dan jam ini jamu kita cuci lagi dekam. Ini trayon yang type aja itu, adilnya kita arki aja itu, dari batu dan jam ini jadi low flame lalu itu dengen mevi cuci dekam. Ini agaknya sih pada dan jam ini kita kainnya tunde. Pemula cake kita punggih mana, ladu poliya itu tunde. Ini biar ada plate lalu macam. Apida amalnya, aru etista teratirilah cupcake kita siap aja tunde. Karena nalla bangi itu boleh dengen kai kanu malah re tasty ane. Pada bolt itu grill panu, nengi lama ke pattern daya raki edukam. Pine, evitik kita anda daratir lula cerewol vegetan nengi di daya raki terlalu, apu walare easy ane di daya raki edukam edite. Apa ini batter rasiya macna awisun nila, apu pattern nengi daya raki edukam, apu evitik gestio macu beran nengi lama ke pattern nengi daya raki edukam. Apa ini vanilla sponge cake ane. Ini godam cake, ini banana. Ini zebra cake, ini chocolate cake, ini Oreo biscuit cake. Apa semua orang channel subscribe ya, istepeta like ya, tanya ninggal deh komen jari ka. Pini ninggal deh family, friends, relatives ini, semua orang kum share deh dudukka. Nalari video mai video berapa?